Probably come to the most important agenda of today's meeting, felicitating the conqueror of our hearts, our dearest Mohanan sir. Over to Anil. Yeah, now we are shifting, after that brainstorming academic sessions, we are shifting our gear to a more interesting session. In fact, the most important session of the day. There is a famous film dialogue by Renji Panikkar which shows that English is the best language to let out emotions, but I disagree to that. Manasile snehavum valsalyavum koodi varumbo malayalam thanneyanu namukku ethum nalla bhasha, or maybe manglish. So I am switching over to malayalam. In fact, ingane oru meeting inde jananam thanne nammude Mohanan sarinde ഫെലിസിറ്റേഷൻ ഫംഗ്ഷൻ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് വന്നത്. സാറിന് ഒരിക്കലും ഒരു ഓൺലൈൻ ഫെലിസിറ്റേഷൻ പാടില്ല എന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിബന്ധനയാണ് നമ്മളുടെ ഈ ഒരു മീറ്റിംഗ് തന്നെ ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഈ മീറ്റിങ്ങിനായി മീറ്റിംഗിൻ്റെ തുടക്കത്തിനായി മോഹനൻ സാറിൻ്റെ ഒപ്പം തന്നെ ഡോക്ടർ ജോണി ജോസഫ് സർ, ഡോക്ടർ വേണുഗോപാൽ സർ, ഡോക്ടർ ഗീവർ സക്കറിയ സർ, ഡോക്ടർ സുൽഫിക്കർ സർ, ഡോക്ടർ കരുണദാസ് സർ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി ഡോക്ടർ ജോണി ജോസഫ് സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നാഷണൽ പ്രസിഡൻ്റ് മോഹൻ സാർ, വേദിയിലും സദസ്സിലുള്ള ഡിഗ്നിറ്ററീസ്, ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, കാർഡിയോളജി സൊസൈറ്റി കേരള ചാപ്റ്ററിനെ സംബന്ധിച്ച് ഇതൊരു യുണീക്ക് ദിനമാണ്, മീറ്റിംഗാണ്. കാരണം ഇത് നമ്മുടെ ആദ്യത്തെ ഹൈബ്രിഡ് മീറ്റിംഗാണ്. സാറത് നാഷണൽ ജോജ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആദ്യ അക്കാഡമിക് പ്രോഗ്രാമാണ്. ഞങ്ങൾക്ക് ഏതാനും ആക്ടിവിറ്റീസ് ഈ ഒരു ഒന്ന് രണ്ട് മാസം നടന്നു. കാരണം ബിൽഡിങ്സ് കമ്മിറ്റിയുടെ ആകട്ടെ, എക്സിബിഷൻ കമ്മിറ്റി ആകട്ടെ, നിറയെ മീറ്റിംഗ്സ് ആയിരുന്നു. മൂന്നോളം എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് നടത്തി. അപ്പോൾ ഈ ഒരു വർഷം ഇനി വളരെ നല്ല കുറേ പ്രോഗ്രാംസ് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇത് ആദ്യമാണ്. ഉടൻ തന്നെ സ്റ്റിജിയുടെ നേതൃത്വത്തിൽ ഒരു റിസർച്ചിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതിനുശേഷം മെയ്ത് തന്നെ പി ജി ട്രാക്ക് ഉണ്ടാകാം. അതിനോടൊപ്പം തന്നെ മെയ്ത് മീറ്റിംഗ്, മെയ്ത് ടു ഡേയ്സ് പ്രോഗ്രാം, പിന്നെ ഫാമിലി മീറ്റ്സ് എല്ലാം ഈ വർഷം തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓൺലൈൻ ചെസ് ടൂർണി തൊട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോഗ്രാം തൊട്ട് ഒന്നും മാറ്റി വെക്കുന്നില്ല. എല്ലാം തൽക്കാലം ഒന്ന് മുന്നോട്ട് പോയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഐ ആൻഡ് വിത്ത് ദീസ് വേർഡ്സ് ഐ വെൽക്കം ഈച്ച് വൺ ആൻഡ് എവരി വൺ ടു ദിസ് മീറ്റിംഗ്, എസ്പെഷ്യലി മോഹൻ സാർ. അധികം സാധാരണ സ്വാഗതപ്രസംഗം പോലെ ഒട്ടും തന്നെ ദീർഘിപ്പിക്കുന്നില്ല. സമയം കടന്നുപോയി. ഇനി രണ്ട് വാക്ക് മോഹൻ സാറിനെ കൂടി പറയണ്ടേ? കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്നത്തെ മീറ്റിങ്ങിൽ പലരും അദ്ദേഹത്തിൻ്റെ വെർച്യൂസ്, ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തിൻ്റെ വെർച്യൂസ് പലതും പറയാനുണ്ടാവും. എല്ലാ ഞാൻ തന്നെ എടുത്ത് പറഞ്ഞാൽ അത് പിന്നെ റിപ്പറ്റീഷൻ ആവും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഞാൻ കൂടുതൽ ഏറ്റവും അസോസിയേറ്റ് ആയിട്ടുള്ള ഏരിയ, ഞാൻ 2000 തൊട്ട് എനിക്ക് തോന്നുന്ന റിസർച്ച് ഏരിയ ഇതാണ്. ഞങ്ങളൊന്നിച്ച് കണ്ടുമുട്ടിയത് ക്രിയേറ്റ് രജിസ്ട്രി, ക്രിയേറ്റ് സ്റ്റഡി, ഒയാസിസ്, ഒയാസിസ് 7, റിദേബിൾ, എത്രയാണ് സ്പ്രെഡ് ഒരു എനിക്ക് തോന്നുന്നു 8-10 വർണ്ണത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ എല്ലാവരെയും കോർത്തിണക്കിയുള്ള നമ്മുടെ രജിസ്ട്രിയും CSI ACS ക്വിക്ക് രജിസ്ട്രിയും അതിന് ശേഷമുള്ള അതിൻ്റെ പബ്ലിക്കേഷനും
നമ്മളെ ഒരു നാഷണൽ ജബിതയ്ക്കും ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ജബിതയ്ക്കും അറിയപ്പെടുന്ന ആൾക്കാരാക്കി മാറ്റി. ഐ കൺസിഡർ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂഷൻ ബൈ മോഹൻ സാർ ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ്. ഇപ്പോൾ ഒത്തിരി കൂടി ആക്ടിവിറ്റീസ് ഉണ്ട്, ഒത്തിരി കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബിൽഡിംഗ് വരികയാണ്, എക്സിബിഷൻ മ്യൂസിയം എല്ലാം വരികയാണ്. ഐ തിങ്ക് ദിസ് വിൽ ബി എ വണ്ടർഫുൾ ഇയർ ഫോർ അസ്. അപ്പം സാറിന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞങ്ങൾ ഒത്തിരി ഈ പറഞ്ഞ ഈ റിസർച്ച് പ്രോഗ്രാമിനൊക്കെ പലയിടത്തും ഒന്നിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരേ ഹോട്ടലിൽ താമസിക്കുക, ഒരേ മുറിയിൽ കിടക്കുക, ഒരേ കടലിൽ ഒരേ തിരയിൽ കുളിക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ വെച്ചായിരുന്നു തോന്നുന്നു ഒരു ഒരു റിസർച്ച് മീറ്റിംഗ് ആണ്. ഐ തിങ്ക് ഇത് ക്രിയേറ്റിൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഒന്നാം തരം ഹോട്ടൽ, വലിയൊരു ബാങ്ക്വറ്റ്, ഭയങ്കര ഒത്തിരി റിച്ചായിട്ടുള്ള ഫുഡ് പ്രോഗ്രാംസ് അതെല്ലാം കഴിഞ്ഞ് ഒരു കുറച്ച് അവസാനമായപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര നല്ല ഉഗ്രനായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ്, നമ്മൾ സുന്ദരികളായ ധരണി മണികളുടെ ഭയങ്കരമായ പ്രകടനങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പം പ്ലീസ് കം ഓഡിയൻസ്, യു കം ആൻഡ് ഡാൻസ് വിത്ത് മീ, ഡാൻസ് വിത്ത് എസ് എന്നുള്ളൊരു ഒരു ഇൻവിറ്റേഷൻ വന്നു. നമ്മളൊക്കെ ആദ്യം ഒന്ന് വിറച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ ബാക്കി നമ്മളൊരു പുറകോട്ട് നിൽക്കുന്ന രീതിയുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എനിക്കൊന്ന് 10-30-40 പേരുണ്ടായിരുന്നു എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും. മോഹൻ സാർ ഒറ്റ നിമിഷത്തിന് സ്റ്റേജിലെത്തി. എല്ലാവരും ഇവൻ എല്ലാ ഐ തിങ്ക് ദർ വാസ് നോട്ട് ഓൺലി ഇന്ത്യൻസ് ബട്ട് ഓൾ ദി ഫ്രം മെനി മെനി കൺട്രീസ് പീപ്പിൾ ദേ ആർ ദർ. ബട്ട് ഹി വാസ് ഐ റിമെമ്പർ ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗോ ആൻഡ് ഡാൻസ് ആൻഡ് സ്വിങ് ആൻഡ് ഡാൻസ് ആൻഡ് മേക്ക് ദറ്റ് ഏരിയ വെരി ലൈവ്ലി. ഞാനത് കാണിക്കുന്നത് എവിടെയും ഏത് രംഗത്തും പഠിച്ചു നിൽക്കാതെ മുന്നോട്ടിറങ്ങാനും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും വിജയിപ്പിക്കാനും എല്ലാവരെയും സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് എൻ്റെ മനസ്സിൽ അന്ന് കണ്ടു. അതിനുശേഷം അതിൻ്റെ വിജയം വർഷങ്ങളോളം തുടരുന്നത് ഞാൻ കാണുകയാണ്. എൻ്റെ ഒരു ഇച്ചിരി റിപ്പറ്റേഷനാണിതും പിന്നെ ഭാസ്കരൻ മാഷിനോടും ദേവരാജൻ മാഷിനോടൊക്കെയുള്ള ഒരു ക്ഷമാപണത്തോടെ ഞാൻ എൻ്റെ ഒരു രണ്ട് വരി കൂടി പാടിക്കൊണ്ട് ഇത് നിർത്തിക്കൊള്ളട്ടെ. ഞാനൊരു ഒരിക്കലും ഒരു പാട്ടല്ല കേട്ടോ പറഞ്ഞതെന്നേ പറയാവുള്ളൂ, ഒരിക്കലും പാടിയിട്ടുള്ള മനുഷ്യനല്ല. അതുല്യ സംഘാടനാമികുള്ളൊരു ബഹുമുഖ പ്രതിഭാതനൻ മോഹൻ സാർ, ഹൃദയശാസ്ത്രത്തിൽ രാജ്യത്തിൻ നായകൻ, വിനയപൂർവം എൻ്റെ വന്ദനം. അതുല്യ സംഘാടനാമികുള്ളൊരു ബഹുമുഖ പ്രതിഭാതനൻ മോഹൻ സാർ, ഹൃദയശാസ്ത്രത്തിൽ രാജ്യത്തിൻ നായകൻ, വിനയപൂർവമായ എൻ്റെ സ്വാഗതം. സമയതീരത്തിൻ ബന്ധനമില്ലാതെ വലിയ ലക്ഷ്യങ്ങൾ നേടുവാൻ താങ്കളാൽ തുഴയുമീ സ്നേഹത്തോണിയിൽ ദീർഘമായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി. വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ CSI കേരള CSI കെട്ടിടം ഈ വർഷം പൂർത്തീകരിക്കണം, മ്യൂസിയം തീരണം, നാഷണൽ ലെവലിൽ നമ്മൾ കേരള രജിസ്ട്രിക്ക് ചെയ്തതുപോലെ വലിയൊരു ഒരു 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 രജിസ്ട്രി ഒരു റിസർച്ച് പ്രോഗ്രാം നടത്തണം, ലാൻസെറ്റിലേക്ക് നമ്മുടെ പേപ്പേഴ്സ് വരണം. വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ആ സ്നേഹത്തോണിയിൽ സാറിൻ്റെ കൂട്ടത്തിൽ ഇനിയും ഒഴുകിയെങ്കിൽ ഞാൻ എത്തിയിട്ടുണ്ടായി. താങ്ക് യു സോ മച്ച് ജോണി ജോസഫ് സാർ. ഇത്രയും കാവ്യാത്മകമായി ഒരാളെ ഫെലിസിറ്റേറ്റ് ചെയ്യാൻ സാറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ജീവിത വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കേറുമ്പോൾ ഇടയ്ക്കെങ്കിലും ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. സാർ നാളിതുവരെ വന്ന വഴിയിലൂടെ ഒരു കുഞ്ഞ് എത്തിനോട്ടം ഒരു വീഡിയോ വഴി അവതരിപ്പിക്കുകയാണ്. മോഹൻ സാറിനെ പറ്റിയ ഒരു ചെറിയൊരു വീഡിയോ. നല്ല ബിഷപ്പ് ഗുരൻ രോഗത്തെ ചികിത്സിക്കുന്നു, എന്നാൽ മഹാനായ ബിഷപ്പ് ഗുരൻ രോഗിയെ ചികിത്സിക്കുന്നു. ഈ വാക്കുകൾ എന്തുകൊണ്ടും പൂർണ്ണമായും ചേർത്ത് വായിക്കുവാൻ കഴിയുന്ന മഹാനായ ബിഷപ്പ് ഗുരനാണ് ഡോക്ടർ PP മോഹനൻ. 1955 ഏപ്രിൽ മാസം 15-ാം തീയതി കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ പ്രദേശത്ത് പടിഞ്ഞാറേപ്പുരയിൽ
ശ്രീ കണ്ണന്റെയും ശ്രീമതി ശ്രീദേവിയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തളിപ്പറമ്പ കൊട്ടാരം യു പി സ്കൂളിലും പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മൂത്തേടത്ത് ഹൈസ്കൂൾ തളിപ്പറമ്പയിലും പൂർത്തിയാക്കി. 1972 സർ സയ്യിദ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1977 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് ബിരുദവും തുടർന്ന് 81 കാലഘട്ടങ്ങളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിസിൻ വിഭാഗത്തിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം ആരോഗ്യ മേഖലയിലേക്ക് ചുവടുവച്ചു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഇന്റേണൽ മെഡിസിനിൽ എം ഡി ബിരുദവും കരസ്ഥമാക്കി. 1983 മുതൽ 1986 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലെക്ചററും അസിസ്റ്റന്റ് പ്രൊഫസറുമായി സേവനമനുഷ്ഠിച്ചു. ഉപരിപഠനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ത്വര 1986 അദ്ദേഹത്തെ ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്ററിൽ എത്തിച്ചു. അവിടെ നിന്നും 1988 കാർഡിയോളജിയിൽ ഡി എം ബിരുദവും കരസ്ഥമാക്കി തിരികെയെത്തിയ ഡോക്ടർ മോഹനൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വേണുഗോപാലിനോടൊപ്പം സേവനം ആരംഭിച്ചു. പിന്നീട് ഒരു വർഷക്കാലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത അദ്ദേഹം 1989 തൃശൂരിലെ വെസ്റ്റ്ഫോർട്ട് ഹോസ്പിറ്റലിൽ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തൃശൂർക്കാരുടെ സ്വന്തം ഹൃദ്രോഗ വിദഗ്ധൻ എന്ന പേര് സമ്പാദിച്ചു. വെസ്റ്റ്ഫോർട്ട് ഹോസ്പിറ്റലിന്റെ അഭൂതപൂർവമായ വളർച്ചയിലെ നിർണായകമായ പങ്ക് 2003 വെസ്റ്റ്ഫോർട്ട് ഹൈടെക് ഹോസ്പിറ്റലിന്റെ ഹൃദ്രോഗ വിഭാഗം മേധാവിയും ഡയറക്ടർ പദവിയിലേക്കും ഡോക്ടർ മോഹനനെ എത്തിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും അനേകം അശരണരായ രോഗികൾക്ക് ആശ്വാസവും ആശ്രയവുമായി മാറുവാൻ ഡോക്ടർ പി പി മോഹനന് സാധിച്ചു എന്നുള്ളതിന് വെസ്റ്റ്ഫോർട്ട് ഹോസ്പിറ്റലിന്റെ വളർച്ച സാക്ഷ്യപ്പെടുത്തുന്നു. I am extremely happy that my family friend Dr. Mohanan is elected as National President of Cardiological Society of India. Dr. P. P. Mohan is one of the senior most and sought after cardiologists of Thrissur. I must admit that God has been kind enough to introduce him foremost as a friend and as a consulting doctor. Doctor is active in social and charitable activities where we have had opportunities to become good friends and well. I am sure that the honor bestowed upon him is well deserved. ഉപരിപഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും 1984 തലശ്ശേരിയിൽ നിന്നും ശ്രീ കണാരൻ വൈദ്യരുടെയും ദേവുവിന്റെയും എട്ടാമത്തെ മകളായ രത്നയെ അദ്ദേഹം ജീവിത സഖിയാക്കി. ഹൃദ്യയുടെയും കാമയുടെയും സ്നേഹനിധിയായ അച്ഛനാകുവാൻ അദ്ദേഹത്തിന്റെ തിരക്കേറിയ ജീവിതം ഒട്ടും തടസ്സമായിരുന്നില്ല. ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും സമാന്തരപാതയിൽ വിജയപ്രദമായ രീതിയിൽ എങ്ങനെ സഞ്ചരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ പി പി മോഹനന്റെ ജീവിതം. ഒപ്തൽമോളജിസ്റ്റായ ഹൃദ്യയും ഇ എൻ ടി സർജനായ കാമ്യയെയും തന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ഡോക്ടർ മോഹനൻ ആരോഗ്യരംഗത്തിന് പ്രതിഭാശാലികളായ രണ്ട് ഡോക്ടർമാരെ സംഭാവന ചെയ്തു. മൃദുവായ സംഭാഷണ ശൈലിയും ഒരു ചെറുപുഞ്ചിരിയോടുകൂടിയുള്ള സമീപനവും സഹപ്രവർത്തകരുടെ ഇടയിലും മറ്റു സുഹൃത്തുക്കൾക്കിടയിലും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. അറിവ് സമ്പാദിക്കുവാനുള്ള അതിയായ ആഗ്രഹം തിരക്കേറിയ ജീവിതം കെടുത്തിക്കളഞ്ഞില്ല എന്ന് വേണം പറയാൻ. അനേകം റിസർച്ചുകളും പഠനങ്ങളും ഡോക്ടർ പി പി മോഹനൻ നടത്തിക്കൊണ്ടിരുന്നു. അതിന്റെ പരിണിത ഫലമായി 2012 ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹാർട്ട് അറ്റാക്ക് രജിസ്ട്രിയായ കേരള ACS രജിസ്ട്രി യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 2018 ജാമ പബ്ലിക്കേഷനിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ഇൻ കാർഡിയോ വാസ്കുലർ സയൻസ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് കേരളത്തിലെ റിസർച്ചുകൾ നടത്തുന്ന ബിഷപ്പുരന്മാരുടെ ഇടയിൽ ഡോക്ടർ മോഹനൻ ഒരു പ്രചോദനമായി. ഹൃദയപരാജയ രോഗികൾക്കായി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പഠനവും ആദ്യമായി നടത്തിയതും അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ മഹത്തരമായ പ്രവൃത്തികൾക്ക് അംഗീകാരമായി CME എക്സലൻസ് അവാർഡായ ദ്രോണാചാര്യ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. തികച്ചും വൈവിധ്യമാർന്ന ശൈലിയും
നേതൃപാഠവും അദ്ദേഹത്തിനെ സംഘടനാ തലങ്ങളിൽ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ കീഴിൽ 2007 കേരള കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് ബെസ്റ്റ് ബ്രാഞ്ച് അവാർഡ് കരസ്ഥമാക്കുവാൻ സാധിച്ചു. 2007 CSI കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റായും 2005 IMA തൃശൂർ ചാപ്റ്ററിന്റെ പ്രസിഡന്റായും CSI വൈസ് പ്രസിഡന്റായും 2018 SHFT പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഊർജസ്വലനും കർമ്മനിരതനുമായ ഒരു നേതാവാണെന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് കൈമുതലായുള്ള തനതായ ശൈലി മാത്രമേ ആവശ്യമായി വന്നു. വാക്ചാതുര്യം കൊണ്ട് ഏതു സഭയെ കീഴടക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏറെ മികച്ചതാണ്. അതുകൊണ്ട് സംഘടനാ തലത്തിലുള്ള ഏതു കൂടിച്ചേരലുകളിലും ഡോക്ടർ മോഹനൻ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അവതരണ ശൈലിയും ഹൃദ്രോഗ വിഷയങ്ങളിലുള്ള അഗാധ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ കീർത്തി കടൽ കടന്നും സഞ്ചരിച്ചു. അനവധി വിദേശ കോൺഫറൻസുകളിൽ മുഖ്യ വിഷയങ്ങളുടെ അവതാരകനായ ഇന്ത്യൻ പ്രതിനിധി എന്ന നിലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. നിരവധി വിദേശികളായ ഡോക്ടർമാരുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം വിവിധ കോൺഫറൻസുകളിൽ അവരുടെ മഹത്തരമായ സാന്നിധ്യം ലഭിക്കുവാനും ഇടയാക്കി. He's someone that not only has the vision for trying to improve the quality and safety of cardiovascular care for patients in his community, and people like Mohanan can be great advocates for a fair and more just health system. He's also a great advocate for his home state of Kerala, God's own country. I miss being there with you, and I'm glad that you're having celebrations with him. So congratulations, Mohanan. I wish I could be there to raise a glass to you, to toast you. ജീവിതത്തിലെന്നും മുതൽക്കൂട്ടായി അദ്ദേഹത്തിന്റെ വിനയവും സ്നേഹവും. താനായിരിക്കുന്ന ഏത് സഭയിലും അദ്ദേഹത്തെ സദസ്സുകൾക്ക് പ്രിയങ്കരനാക്കി. സംഗീതത്തോടും നൃത്തത്തോടുമുള്ള അദ്ദേഹത്തിന്റെ അഭിരുചി കലാ സാംസ്കാരിക മേഖലയിലുള്ള ബന്ധങ്ങൾക്ക് മുതൽക്കൂട്ടായി. പാട്ടുപാടുന്ന ഡോക്ടർ എന്നും അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള ലാളിത്യപൂർണമായ ജൈത്രയാത്രയിൽ ഇന്ത്യൻ CSI പ്രസിഡന്റ് എന്ന പദവി അദ്ദേഹത്തിന്റെ കിരീടത്തിലെ മറ്റൊരു പൊത്തുകൽ കൂടിയാണ്. ഡോക്ടർ മോഹനന്റെ കീഴിൽ ഇന്ത്യൻ CSI ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് നാം തീർച്ചയായും ദർശിക്കും. തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഓർമ്മകളിലേക്ക് മോഹനൻ സാറിനെ ആ വീഡിയോ കൊണ്ടുപോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, കോവിഡ് നമ്മളെ പരസ്പരം കാണാത്ത വിധം അകത്തിയിരിക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളുടെ ആശംസയ്ക്ക് ഈ ഒരു ദൂരം തടസ്സമല്ല. ഇന്ന് ഇവിടെ നേരിട്ടെത്താൻ കഴിയാതിരുന്ന ചില സുഹൃത്തുക്കളുടെ ആശംസ ഇപ്പോഴത്തെ ന്യൂ നോർമൽ ഓൺലൈനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. My close friend, Dr. P.P. Mohanan, stands apart from others by way of knowing exactly how and when to apply beta blockers and inotropes. I'll tell you why. Cardiological Society of India, our parent society, let's say 10 years back, used to meet. That used to be a state meet twice a year and an annual meet once a year. We would go present some casual papers, chit-chat with friends, and then go sightseeing. Then at the end of it, come back with a bag full of gifts. 90% of that would be junk. But then, when Dr. Mohanan moved in, he put the first beta blockade. Meaning that, he inhibited all that unusual stuff, made meetings sharp, incisive, where serious science was transcribed, and followed by that we still had time to interact, to befriend our friends and keep contacts, right? And that's why I said proper application of beta blockade to the meetings. But what is more important is the inotrope. Cardiological Society of India, our society, was just a society till about 10 years back. But then Dr. Mohanan thought of converting it into a research-based organization
think of it. Today we boast of being one of those like ACC or the ESC in research and publication, where we say this is our publication. And that change came from the mind of Dr. E.P. Mohanan, and that's why you say he infused the right inotrope, the dopamine, to CSI and brought about that change. I don't know, he must be having a lot of ARNI and SGLT inhibitors up his sleeves, but Dr. Mohanan, all the best, keep going, we are all with you. The current enviable state of Kerala CSI is because of Manjuran sir, Venugopan sir, and Dr. P.P. Mohanan, who have been leading the organization. The most important contribution of Dr. P.P. Mohanan has been coordinating the research activities within the states. The initial step was the ACS Kerala Registry, and after that we had a series of academic publications in international as well as national journals, in which most of the people within the state contributed. The organizational skills of Dr. P.P. Mohanan are well known, and the last CSI conference which he organized at Ahmedabad, he was the scientific committee chairman, he made sure that most of our youngsters were incorporated into the scientific committee. That has given a lot of enthusiasm, and I am sure under his able leadership, we will be able to scale greater heights. I wish him all success in during his tenure. Thank you very much for this opportunity. Thank you. Dr. P.P. Mohan, our dear Mohan sir, has initiated me into academic clinical research with the Kerala ACS registry, probably in 2008. Since then, I have been part of many research projects initiated under his leadership with either national or international collaborations. Humble, down to earth, understanding the ground realities, a person to approach whenever you have any difficult situation, I think he will offer you very practical solutions. Kerala CSI model, people talk about at the national level, and the research initiatives, the camaraderie among the cardiologists in the particular region in Kerala. I think he is the person, one of the key persons behind such a model. Now he is at the helm of the national CSI. I'm sure he will be able to bring out a sea change in how the CSA works at the national level. The example was the CSA virtual conference, which we saw how well he has organized. He is the person who will be able to transform things in a better way for the CSI. And I wish our Mohan sir all the very best for the leadership in his CSI. Thank you so much. Hearty congratulations, dear Mohan ji. Mohan ji may be known as a brilliant academician, dedicated doctor, and as an astute leader to many. But what makes Mohan ji greater to me is his entirely different thing. During our CSA annual days, when Mohan ji was the commander, what I observed closely was he was attending personally to all of the organizing team members. However small role we had, he made us feel none of us is insignificant or forgotten. This humble, humane approach will be remembered forever and take you to great heights. Hope our CSA will be decorated with precious stones of many colors of success with Mohan ji at the helm of affairs. My sincerest wishes, dear Mohan ji. Dr. Mohan's entry into the governing body of the Cardiological Society of India was as an executive committee member in 2004. During the past 16 years, he was elected to the governing body as executive committee member thrice, vice president twice, National Interventional Council convener twice, president-elect, National Scientific Committee chairman, and at present, president, Cardiological Society of India. He is polite, friendly, and is respected by all members of the CSI. I am quite sure that Dr. Mohanan will be a successful president of the Cardiological Society of India. Today, as we have all gathered here to felicitate Dr. P.P. Mohanan, I am extremely happy to join all my colleagues here
in performing this duty. I have known Dr. Mohan for the last several decades, first as an undergraduate student and later as a postgraduate student in general medicine in Calicut Medical College. I remember him as a very young, enthusiastic boy, the bubbly nature, always eager to learn things and take part in discussions. Later, he joined PGI Chandigarh to learn cardiology and came back as a cardiologist, joined the Department of Internal Medicine, Calicut Medical College itself. After a few months, I understand that he quit government service and joined a private hospital to practice cardiology. We all know his development after that. It is history now. His one great attribute is his total lack of ego and a very pleasant disposition to everybody, a humble nature. He also has a penchant for research, which he has shown abundantly in the last few years. And when he requests anybody to join one of his projects, we have to join because his smile is infectious, very pleasant, and we cannot resist it. We are extremely happy to know that he's climbed the ladders of the Officers of Cardiology of Society of India and he has reached the pinnacle. I'm sure he will deliver the goods in this 1 year in which he has performed as a president. I wish him all the best and all his future endeavors. Wish you good, Mohan. It's a moment of great pride for me to congratulate one of my batchmates, Dr. Mohan, who is taking up the reins of National CSI this year. My association with Mohan goes as far back as 1972. He has been like a brother to me all through these long years. We trained for MBBS and MD together under great teachers. We did our DM in the PGI Chandigarh. We lived in the same hostels and shared rooms. And we also shared the love for PG Vodhaus and Carnatic music. I sincerely hope that he will be able to do something substantial for the advancement of cardiovascular science in this country. All the very best, my friend. Thank you so much. That shows that felicitations and positive thoughts have no boundaries. കടലുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും മോഹൻ സാറിനുള്ള നല്ല സന്ദേശങ്ങൾ കൈമാറാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് സുഹൃത്തുക്കളാൽ സമ്പന്നനാണ് മോഹൻ സാർ. ഇനി സുഹൃത്തുക്കളുടെ ഊഴമാണ്. നമ്മളിൽ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഏതെല്ലാം സുഹൃത്തുക്കളെ നമ്മൾക്ക് ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആരെ വെച്ച് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിനെ ഇരട്ടച്ചങ്ങ എന്ന് വിളിക്കുമെങ്കിൽ മോഹനൻ സാറെ നമുക്ക് മൂന്ന് ചങ്കുള്ള ആളെന്ന് വിളിക്കാം. മോഹനൻ സാറിൻ്റെ സ്വന്തവും പിന്നെ ഗീവർ സാറും വേണു സാറുമാണ്. നമുക്ക് അവരിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഞാൻ ഗീവർ സാറിനെ ക്ഷണിക്കുന്നു. അല്ല, ഈ എല്ലാവിധ ഈ വലിയ മോഹൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഇതെല്ലാവരും ഇങ്ങനെ മോഹനൻ നല്ല കഴിവുള്ള ആളാണ്, ഓർഗനൈസറാണ്, റിസർച്ചറാണ്, അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് അതാണ് ഞെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളതോ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് തരാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഞാനൊരു ചെറിയ ഒരു സംഭവം ഉണ്ടായ സംഭവം തന്നെയാണ്. ഞങ്ങൾ നാല് കുടുംബം, ഞാൻ കുഴപ്പമൊന്നുമില്ല, അത്ര അപകടമൊന്നുമില്ല. ഞാൻ എൻ്റെ വൈഫും വേണു ദേവി, ഈരാളി, ഈരാളുടെ ഭാര്യ, മോഹൻ രത്ന, പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾ എല്ലാവരും കൂടിയിട്ട് തായ്ലൻഡിൽ പോയി 20 കൊല്ലം മുമ്പ്. അപ്പോൾ തായ്ലൻഡില് വലിയ പരിപാടികളൊന്നുമല്ല, പക്ഷേ അതിലെ ഒരു ബനാന ബോട്ട് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഒരു നീളത്തിലുള്ളൊരു സാധനം, ആ ബോട്ടിൽ കയറിയിരുന്ന് എല്ലാവരും, ഞങ്ങൾ 8 പേരുണ്ട്, ഓരോരുത്തരും ഒരാൾ മറ്റാളുടെ പുറകിൽ, അങ്ങനെ പുറകിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഒരു ബോട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോവാണ്, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആദ്യം നല്ല സുഖമായിരുന്നു, കടലിലാണ്, ബോട്ടിലിരിക്കുന്നുണ്ട്,
ഓരോരുത്തരും അവരുടെ ഭാര്യയും പുറകിലുണ്ട്. കംപ്ലീറ്റ് കറങ്ങി, നല്ല കാറ്റ്, നല്ല വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ആ ബോട്ട് ഓടിക്കുന്ന ആൾക്ക് തോന്നി ഇവരൊന്ന് പറ്റിക്കാം. അയാൾ ബോട്ട് സ്പീഡ് കൂട്ടിയിട്ട് ബോട്ടാ മറിച്ചു. ഈ മറിച്ചപ്പോൾ എല്ലാവരും 8 പേരും വെള്ളത്തിൽ, എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഉണ്ട്, എല്ലാവരും വെള്ളത്തിൽ, കടലിലാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സ്ത്രീകൾ ജനങ്ങളൊക്കെ കരയാൻ തുടങ്ങി. ഞാനേതായാലും എൻ്റെ വൈഫ് ഇങ്ങനെ കരയെന്ന് കണ്ടപ്പോൾ ഞാൻ വെച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് അവിടെ നിന്നു. പക്ഷെ പേടിച്ചു, അങ്ങനെ കംപ്ലീറ്റ് താഴെ പോയി വെള്ളത്തിന് താഴെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാണ് സർഫസ് ചെയ്യുന്നത്. മോഹനം ഭയങ്കര കൂളായിരുന്നു. മോഹമല്ല എന്ന് വളരെ കൂളായിട്ട് അപ്പുറത്ത് മെല്ലെ നീന്താനൊന്നും അറിയില്ലെങ്കിലും അവിടെ ചെന്നിട്ട് ആ ബനാന ബോട്ടിൽ പിടിച്ച് കയറി സുഖമായിട്ട്. പക്ഷെ ഭാര്യയെ നോക്കാൻ മറന്നുപോയി. ഭാര്യ അപ്പം ഞങ്ങളെ വന്ന് ഞങ്ങളൊക്കെ ഭാര്യയുടെ കൂടെ ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്. മോഹൻ മാത്രം ബോട്ടിന് മുകളിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു, ഭാര്യ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ പടയുന്നു. അപ്പോൾ ആദ്യം ആ രത്നയ്ക്കും അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അതായത് ഇത് ചെയ്തത് ശരിയായില്ല, കണ്ടില്ലേ, ഇത് ഹീസ് എ ടോട്ടലി. അപ്പം ഈ സംഭവത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. മോഹൻ്റെ കാര്യത്തിൽ ഇതിൽ മോഹൻ്റെ കൂൾനെസ് അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ മോഹൻ അതുപോലെ തന്നെ ഈ എയർ ഫ്ലൈറ്റിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് യു ഫസ്റ്റ് ഹെൽപ്പ് യുവർ സെൽഫ് ആൻഡ് ദെൻ ഹെൽപ്പ് അതേഴ്സ് എന്നുള്ള അതുകൊണ്ടാവാം. പക്ഷെ എന്തായാലും 2 ദിവസം രത്ന ഗീവ് എ ഹെൽ ഓഫ് എ ടൈം ടു മോഹനൻ ആൻഡ് സ്പോയിൽഡ് എ വെക്കേഷൻ യു ക്യാൻ ഇമാജിൻ. താങ്ക് യു സോ മച്ച് സർ. അടുത്തത് മോഹനൻ സാറിൻ്റെ നെക്സ്റ്റ് 1/3 വേണു സാർ. ഈ പറഞ്ഞതുപോലെ എൻ്റെ 2 ഹൃദയ സൂക്ഷിപ്പുകാരാണ് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നത്. ഒന്ന് ഗീവറും മോനും. എനിക്ക് അവർക്കറിയാത്ത സീക്രട്സ് ഒന്നും എനിക്കില്ല. അപ്പം 2009 കാർഡിയോളജി സൊസൈറ്റിയുടെ മീറ്റിംഗ്, 2002 മാഞ്ഞരാൻ സാറെ, 2009 ഞാൻ സെക്രട്ടറിയായി. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജോലി, ഞാനും ഗീവറും മോഹനും ഒക്കെ ഇരുന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഗീവർ വളരെ കട്ടായമായിട്ട് ഒരു കാര്യം പറഞ്ഞു, വേണുവിനെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, അത് മോഹൻ മാത്രമേ ചെയ്യാവൂ. എന്താണ് ഈ ഇൻഡസ്ട്രിക്കാരെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുന്നത്? അതൊക്കെ മോഹൻ ചെയ്തു. വേണു ഇടപെട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, ബിക്കോസ് ഓൺലി ഹീ ഹാസ് ദി ഡ്രൈവ് ടു ക്യാച്ച് ഓൾ ഓഫ് പീപ്പിൾ, ഗെറ്റ് തിങ്സ് ആണ്. അപ്പോൾ ഞാനാണെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റീസ് ദറ്റ് ഐ അപ്രീഷിയേറ്റ് ഇൻ മോഹൻ. ആൻഡ് യു ക്യാൻ വെരി ബി ഷുവർ ദിസ് ഈസ് ഓൺലി that you can understand how he did as the organization secretary in 2016 and all these things. So I think as a friend and I would wish everything to him, everything best in this year. Probably this is the best year for the CSI where he can make a difference to the CSI. And all the best, my friend. Dr. Sulfik, sir. സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ, ബബ്ലി എന്ന് പറഞ്ഞു, ബബ്ലി അല്ലേ. ഇറ്റ് ഇസ് വെരി ഇവോക്കേറ്റീവ്. ഐ തിങ്ക് വി ഹാവ് സോ ഫാർ എക്സോസ്റ്റഡ് ആൾമോസ്റ്റ് ഓൾ ഓഫ് ദ യൂളജിസ് ഓഫ് ഡോക്ടർ മോഹൻ, അവർ പ്രസിഡൻറ്റ്. ബട്ട് ഓഫ് കോഴ്സ് വിത്ത് പ്രൗഡ് ജസ്റ്റിഫിക്കേഷൻ. ആൻഡ് വാട്ട് ക്യാൻ ഐ സേ നൗ ഓണറിംഗ് മോഹൻ സർ ഇസ് ഓൾ ഐ ക്യാൻ ഡു ഇസ് ടു റിപ്പീറ്റ് വാട്ട് എ ബി സി ആൻഡ് ഓൾ ഓഫ് എസ് ഫെൽറ്റ്, ദാറ്റ് ഇസ് ഹി കോൺകേർഡ് അവർ ഹാർട്ട്സ്. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഫൈനലി ഇറ്റ് മീൻസ്. And he has, as a, I thought, as a leader of a national CSI, what I call as a Nehruvian touch of democracy in the organization, a Gandhian instinct on interacting with full soldiers of many. Oh, I was also one until recently, because I was pushed into a position of uncomfortable position of a vice president. And also, I think Patel's organizational skills, but minus his steely look, he is so what you call as enormously charming person, I mean Dr. Mohan. And again going back to Julius Caesar, where again ABC had taken for inspiration, let me again salute my leader, our leader, by rank the national president of CSI, by service
the torch bearer of CSI Kerala, both in academics and non-academics, and by quality, I think that is perhaps most important thing, is a great human being, and by name, of course, P.P. Mohanan. And I feel very happy that I had done my some schooling in Kuthuvaramba, relatively closer to Thaliparamba, in a government school. Thank you. Dr. C.G. sir. മോഹൻ സാറിനെ പറ്റി പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാവരും വളരെ ബ്രീഫായിട്ട് നിർത്തുന്നത് കൊണ്ട് ഞാൻ സാറിനെ ആദ്യം കണ്ട വിവരം പറയാം. സാറിനെ എനിക്കറിയാം, സാറിനെന്നെ അറിയാൻ യാതൊരു കാര്യവുമില്ല. ഞാൻ ഡി എം പാസ്സായിട്ട് പാലക്കാട് ജോയിൻ ചെയ്തു. പാലക്കാട് ജോയിൻ ചെയ്തപ്പം സാർ അവിടുത്തെ ഫിസിഷ്യൻസ് ക്ലബ്ബിൽ ഒരു മീറ്റിങ്ങിന് വന്നു. സാറിൻ്റെ ടോക്ക് ഉള്ളതുകൊണ്ട് ഞാനും പോയി. ടോക്ക് വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇനോക്സപാരിൻ്റെ അൺസ്റ്റേബിൾ എൻജൈനായിട്ട് ഒരു ട്രയലൊക്കെ പറഞ്ഞ് സാർ കത്തിക്കേറി. കത്തിക്കേറിയിട്ട് അവസാനം ഒരു വലിയൊരു ഫോട്ടോ കാണിച്ചത് സിംഗപ്പൂരിൽ സാറും അന്ന് ജോണി സാറും കൂടെ ആ ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മീറ്റിൽ നിൽക്കുന്ന ഒരു പടമൊക്കെ കാണിച്ചു. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി അടുത്ത ദിവസം തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രയലിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ അവിടെ കൊണ്ട് നിന്നില്ല. സാറിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ഒരു 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 എന്നെ മീറ്റ് ചെയ്ത് ഗ്രീറ്റ് ചെയ്തതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ആ സ്റ്റിജി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെ അറിയാൻ ഒരു വഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അത് വല്ലാത്തൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. ആ ഫിസിഷ്യൻസ് ക്ലബ്ബിൽ എൻ്റെ ഇമേജ് അല്പം കൂടി, ഞാൻ രണ്ടടി പൊങ്ങുകയും ചെയ്തു. ഇത് മാത്രമല്ല, സാറിങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും ജൂനിയേഴ്സിനോട് ഇടപെടുന്നത്. പല ട്രയലിലും സാറുമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഈ പങ്കെടുത്ത ട്രയലുകളിലെല്ലാം എല്ലാ ഹോസ്പിറ്റലും തന്നെ സാറ് പല പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ നല്ല നമ്പർ എല്ലാ ട്രയലിലും കിട്ടുകയും ചെയ്തു. സത്യത്തിൽ ACS രജിസ്ട്രിയാണ് നമ്മുടെ കേരള CSI ഒരു ലാൻഡ് മാർക്ക് ട്രയൽ. അതുകൊണ്ടാണ് കേരള CSI ഇത്രയും ഇമ്പ്രൂവ് ചെയ്യുകയും പല ട്രയലുകൾ നടത്താൻ സാധിക്കുകയും ചെയ്തത്. അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും മോഹനൻ സാറിന് തന്നെയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇന്ന് തൃശ്ശൂരും ചുറ്റുവട്ടത്തുമുള്ള പല ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റിൻ്റെയും പഠന കളരിയാണ് സാറിൻ്റെ ഹൈടെക് ഹോസ്പിറ്റൽ. സത്യത്തിൽ ഒരു ഓപ്പൺ കാത്തലാബ് കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് സാറാണ്. ഞങ്ങൾക്കൊക്കെ, ഞാനൊക്കെ പാലക്കാട്ട് നിന്ന് അവിടെ കേസ് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കേസ് ചെയ്യാനൊരു സൗകര്യം കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സാറ് വിളിച്ച് പറയുന്നത് അതിൻ്റെ പ്രൊഫഷണൽ ഫീ വാങ്ങിക്കണം കേട്ടോ എന്ന് പറയുന്നത്. സാറിൻ്റെ ജനറോസിറ്റി ഞാൻ തീർച്ചയായിട്ടും നമിക്കുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ, സാർ ഈ റിസർച്ചും എല്ലാ കാർഡിയോളജി ബന്ധപ്പെട്ട എല്ലാ സൊസൈറ്റികളുടെയും തലപ്പത്തുമുണ്ട്, ഇതിനിടയ്ക്ക് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് മറുപടി പ്രസംഗത്തിൽ നിന്ന് കേൾക്കണം എന്നുണ്ട്. സാറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. സിബു സർ. ഇത്രയും പ്രിയപ്പെട്ട മോഹൻ സർ, സുഹൃത്തുക്കളെ, സാറ് എൻ്റെ ടീച്ചറാണ്. സാറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, ഞാൻ MBBS പഠിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ കീഴിൽ. അപ്പോൾ അന്ന് ചെറിയ വേഗമായിട്ടുള്ള ഓർമ്മയുള്ളൂ, MO ഒക്കെ കൊണ്ടുവന്നിട്ട് സാറ് ക്ലിനിക്കൽ ക്ലബ്ബിൽ കത്തിക്കയറുന്നത്. പിന്നെ S3 S4 ഒക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാർഡിയോളജിസ്റ്റാണ്, ജീവനോട് അടുത്ത് കാണുന്ന ഒരു കാർഡിയോളജിസ്റ്റാണ്. എന്നെ കാർഡിയോളജിയിലേക്ക് ഇമ്പ്രസ് ചെയ്തിരിക്കുന്ന സാറാണ്. അന്ന് സാറിനെ പറ്റിയിട്ട് എനിക്കൊരു ചെറിയ പേടിയും ബഹുമാനമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നെക്സ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ സാറുമായിട്ട് സംസാരിച്ചില്ല. 96 എൻ്റെ ഫാദർ വെസ്റ്റ് ഫോർട്ടിൽ ICU അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്ട്രോക്ക് ആയിട്ടിരിക്കും. സാറ് പല പ്രാവശ്യം കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഞാൻ സാറ് ഓരോ പ്രാവശ്യം വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, ഇരിക്കും. പക്ഷേ സാറിനോട് മിണ്ടാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ സുരേഷ് സാറിൻ്റെ കീഴിലായിരുന്നു എൻ്റെ ഫാദർ ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സാറിന് എനിക്ക് ചെറിയ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആലപ്പുഴ CSI എൻ്റെ ഒരു ടോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പ്ലേറ്റ് എടുത്തിരിക്കുമ്പോൾ പുറയിൽ വന്നിട്ട് ഒരാൾ തട്ടിയിട്ട് വർത്താനം പറഞ്ഞു, ഡേയ് ഇരിക്കുന്നു ഇന്നെ. അപ്പം സ്റ്റിജി പറഞ്ഞ പോലെ സാർ ഇങ്ങോട്ട് വന്നിട്ട്, അതായത് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി സാർ. പിന്നെ അങ്ങോട്ടെല്ലാം സാറിനെ ഒരു ഫ്രണ്ടിനെ പോലെയോ അല്ലെങ്കിൽ സാറിന് ബഹുമാനം ഉണ്ടെങ്കിലും ഒരു ഫ്രണ്ടിനെ പോലെയോ. അപ്പം ആ ഒരു സാറിൻ്റെ അപ്രോച്ച് സ്റ്റിജി പറഞ്ഞ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ജൂനിയേഴ്സിനോട് വളരെ സ്നേഹപൂർവ്വവും പൊക്കിക്കൊണ്ടുവരാനായിട്ട്, അതായത് നമ്മൾ തൃശ്ശൂർ നോക്കുമ്പോൾ തൃശ്ശൂർ നമുക്ക് ഇഷ്ടംപോലെ നല്ല സീനിയേഴ്സ് ഉണ്ട്. സാറ് മാത്രമല്ല, GVS സാറും ഗോവിന്ദനുണ്ണി സാറും പല ആൾക്കാരും. അപ്പം നമ്മളുടെ അവിടുത്തെ ഒരു ഒരു മെൻ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട്, മെൻ്ററായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാർ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ സാറിനെ സാറിൻ്റെ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സാറിൻ്റെ എനർജി.
ഇരുപത്തിനാല് മണിക്കൂറോ അതിൽ കൂടുതലോ യാത്ര ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാലും സാർ ഉറക്കം തൂങ്ങാതെ ഇരുന്നിട്ട് സാർ ഒരു യു എസ് എ നിന്നാണ് നേരിട്ട് വന്നിട്ട് തൊടുപുഴ സി എസ് ഐയിൽ വന്നിട്ട് രാവിലെ ഇരുന്നിട്ടോ ഫ്രണ്ടിലിരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പുറകിലിരുന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് തൊടുപുഴ വന്നിട്ട് ഉറങ്ങുന്ന ആൾ യു എസ് എന്ന് വന്നിട്ട് ഉറങ്ങാത്ത ആളെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ മെമ്മറി എനിക്കൊരു ചെറിയൊരു അസൂയുള്ള കാര്യമാണ്. ഒരു ഓരോ മീറ്റിങ്ങിന് ഞാനും സാറും കൂടെ ഒന്നിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. സാറ് വന്നിട്ട് തൃശ്ശൂർ കാടിയുള്ള ക്ലബ്ബിൽ വന്നിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടോ സാറിൻ്റെ മെമ്മറി എനിക്ക് അസൂയുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം സാറ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും പല കാര്യങ്ങളും എന്നെ സി എസ് ഐ സെക്രട്ടറി ലെവലിലോ അല്ലെങ്കിൽ മറ്റേ ഇപ്പം നാഷണൽ സി എസ് ഐയിലോ ഒക്കെ പല കാര്യങ്ങളും സാറ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല സാറിൻ്റെ കൂടെ ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുണ്ട് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്ക് പാക്ക് ടൂറിന് പല പ്രാവശ്യം പോയിട്ടുണ്ട്. വളരെ രസകരമാണ്, ഒരു ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കും. ഞാൻ ഒരു മിനിറ്റ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിനുവേണ്ടി. ദ സോ കോൾഡ് യങ്ങർ ജനറേഷൻ ഓഫ് സി എസ് ഐക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക്, ദ ഗ്രാസ് റൂട്ട് ലെവൽ വർക്കേഴ്സ് ഓഫ് സി എസ് ഐ, കാലാൽപ്പട എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇവരെല്ലാം പറഞ്ഞതിൽ നിന്നും അതേ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് മാത്രം. ഞാൻ സാറിനെ ആദ്യമായി പരിചയപ്പെട്ടത് ഞാൻ എൻ്റെ ഡി എം ഫസ്റ്റ് ഇയറിൽ ഒരു നാഷണൽ സി എസ് ഐ കോൺഫറൻസിന് പോയപ്പോഴായിരുന്നു. എല്ലാ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സാറും തമ്മിൽ നിങ്ങൾ വി ആർ റിലേറ്റീവ്സ് ആക്ച്വലി, പക്ഷേ ബന്ധം പറയുകയാണെങ്കിൽ ഒരു കോംപ്ലക്സ് സി ടി ഒ പോലെ വളരെ ഡിഫിക്കൽട്ടായതുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മോഹനൻ സാറെ പോയി പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് വേണം പരിചയപ്പെടാൻ എന്നാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാറ് വലിയ വലിയ ആൾക്കാരുടെ കൂടെ എല്ലാം നിൽക്കുന്നു, നമ്മൾ ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ബന്ധുവിൻ്റെ പേര് പറഞ്ഞ് ഇടിച്ച് കയറാമെന്ന് മനസ്സിൽ ഉദ്ദേശിക്കണ ഞാൻ അതിന് അവസരം തരാറ് സാർ ഇങ്ങോട്ട് കയറി നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സാറ് വരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യമായി പരിചയപ്പെട്ടത്. ഇതിലുള്ള ക്ലൈമാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് ഞാൻ ബന്ധുവിൻ്റെ പേരെല്ലാം പറഞ്ഞപ്പോൾ സാർ ഭയങ്കര പിന്നെ എനിക്കറിയാൻ മറ്റേതാണ് മറിച്ചാണ് മറിച്ചാണ് എല്ലാം പറഞ്ഞു എല്ലാം സംസാരിച്ചു. പക്ഷേ അൾട്ടിമേറ്റ്ലി സാർ ഉദ്ദേശിച്ച ആളല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ആൾ, അതിപ്പോഴും സാറിനും അറിയില്ല ഒന്നും അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഉണ്ടായിരുന്നത് പിന്നീട് ഞങ്ങൾ ഈ നാഷണൽ സി എസ് ഐയുടെ സയൻറ്റിഫിക് കമ്മിറ്റി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ഒരു യങ്ങർ ജനറേഷൻ സാർ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു മീറ്റിങ്ങിന് നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ദിവസം കോൾ വരും, നിന്നെ കഴിഞ്ഞ മീറ്റിങ്ങിന് കണ്ടില്ലല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട്. അതേപോലെ തന്നെ ഈ എന്ത് കാര്യത്തിനും സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ റിപ്ലൈ ഫോർ ഷുവർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീറ്റിംഗ് ആക്ച്വലി സാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു കോൾ വന്നു, എടാ ഞാൻ നിന്നെ വിളിക്കാൻ മറന്നുപോയി, ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നായിരുന്നു സാർ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാനപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ദയവ് ചെയ്ത് ഈ മീറ്റിങ്ങിൽ മാത്രം ഇടപെടരുത്, ഇത് സാറിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ സാർ, ഞങ്ങളുടെ സി എസ് ഐ സയൻറ്റിഫിക് കമ്മിറ്റി മീറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഐഡിയ പൂൾ എന്നായിരുന്നു. ബട്ട് നമ്മളുടെ ഐഡിയാസ് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അത്. ബട്ട് ഇൻഫാക്ട് വി വർ ഗെറ്റിംഗ് ഐഡിയാസ് ഫ്രം സീനിയേഴ്സ് ലൈക്ക് യു, ഗീവർ സർ ആൻഡ് വേണു സർ. താങ്ക് യു സോ മച്ച് സർ, കീപ് ഇൻസ്പയറിങ് എസ്, കീപ് മെൻറിങ് എസ് ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് യു ആൻഡ് വി സല്യൂട്ട് യു. കോശി സർ, വുഡ് യു ലൈക്ക് ടു ഹാവ് യു പ്രിയ മോഹനൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഐ മീൻ എനിക്ക് മോഹനുമായിട്ടുള്ള ബന്ധം മോർ ദൻ 3 decades ആണ്. ഐ ജസ്റ്റ് വിൽ സേ ഓൺലി വൺ തിങ്, മൈ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് അവർ മോഹൻ ഈസ് എ വെരി സോഫ്റ്റ് സ്പോക്കൻ, എവർ ലവിങ് ആൻഡ് എ സെറീൻ പേഴ്സണാലിറ്റി. At the same time, I just want to say he is a highly resilient personality who can deal with any situations without any commotion. Adu enik anubhavam illa nu vechalla njan mohante koodeyum ivarnde koodeyum venunde koodeyum rendu conference il pangeduthittunde ennal aagunna cheriyathu cheyittunde, but they have inspired me a lot. I just want to finish by telling that he is my younger brother and the same relation will continue in the future. My prayers to God
to shower his blessings on him and be with him to give him good health, happiness and all success in the future. I am very sure that under his leadership and his inspiration will bring our society to very high levels with a new enthusiasm. Thank you. Jagoval sir. ഇവിടെ എല്ലാവരും മോഹൻജിയെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നെക്കുറിച്ചും എനിക്കും സാറെ പറ്റി അത് തന്നെ പറയാനുള്ളൂ. ഓഫ്കോഴ്സ് ഏർലി 80s മുതലുള്ള പരിചയം, ഞാനൊരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്, സാറ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലം മുതലുള്ള പരിചയമാണ്. പക്ഷേ അന്ന് മുതലേ ആ ഒരു പബ്ലിക് ക്യാരക്ടർ രണ്ടു പേരെ എടുത്തു പറയുന്നു. അന്ന് മുതൽ അതൊരു ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഐ തിങ്ക് നമ്മളെ എല്ലാവരും ഈ കാർഡിയോളജി സൊസൈറ്റി കേരള ചാപ്റ്ററിൽ ആകർഷിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം റിസേർച്ചിൽ ക്രിയേറ്റ് രജിസ്ട്രിയാണ് ഞാൻ പലരും നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഐ മീൻ യോജിച്ച് വന്നതും ക്രിയേറ്റ് രജിസ്ട്രിയിലാണ്. ഈ മിയർ പ്രസൻസ് ആൻഡ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് ദറ്റ് ഹാസ് ഗിവൺ ടു ഓൾ ദി ജൂനിയേഴ്സ്, എനിക്ക് ഐ ക്യാൻ സേ ദറ്റ് വി ഹാവ് പ്രോബബ്ലി നോട്ട് പ്രോബബ്ലി അറ്റൻഡഡ് മോസ്റ്റ് ഓഫ് ദി കേരള ചാപ്റ്റർ മീറ്റിംഗ്സ് താങ്ക്സ് ടു പീപ്പിൾ ലൈക്ക് യു. ആൻഡ് ദർ ഇസ് ഓൾവേസ് ബീൻ ഒരു സംതിങ് ലുക്ക് ഫോർവേഡ് ടു എല്ലാ മീറ്റിംഗിലും, വെതർ ഇറ്റ്സ് മെഡിക്കൽ ഓർ സംതിങ് എൽസ്. And always enjoyed the pre-lunch discussions and the meetings. So I think it's always given us good memories. So we still look forward to that every time. I think that's the attraction of these physical meetings as well. More than that, research in fact, one more thing. Giverji paranju valare negative aayittu kaari maranju. Pakshe, I think Ahmedabad, not many people know. Njangal 4 pere undayirunnullo prize the scientific meeting avade. ആദ്യത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞ ഉടനെ എവറിഥിങ് സ്റ്റാർട്ട് ഗോയിങ് ലിറ്റിൽ ഹേവ് ഐ വിചാരിച്ച അൺഎക്സ്പെക്ടഡ് ആയ സെലബ്ര ആൻഡ് ഹി വാസ് വെരി കൂൾ കാം. ഐ മീൻ ഐ നെവർ എക്സ്പെക്ടഡ് ഹിം ടു ബി, ആൻഡ് ദാറ്റ് ഇസ് സംതിങ് റിയലി ട്രൂ ലീഡർ ഷുഡ് ഹാവ്. ഐ തിങ്ക് യു ഹാവ് ബ്രോട്ട് എവറി വൺ ടുഗദർ. ആൻഡ് മോർ ദൻ ദാറ്റ്, ഫൈനലി എൻഡ് അപ്പ് ബൈ സേയിങ് ദാറ്റ് ദർ ഇസ് എ സേയിങ് എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ സീ ഇൻ യു. എനി ടൈം ഇഫ് ഇറ്റ് നോട്ട് മെഡിക്കൽ എനിത്തിങ് എൽസ് ദറ്റ് യു നീഡ് എനി ടൈം ജസ്റ്റ് ഗീവ് എ കോൾ, ദർ ഇസ് എ റെസ്പോൺസ്. ഹി പിക്സ് അപ്പ് ദ കോൾ ഓൺ ദ ഫസ്റ്റ് റിംഗ്. I think that's an amazing quality which many people really admire. Thank you. All the very best to you. You can do much more for the CSI, not only at the Kerala level, but at the central level as well. Thank you. ശരി കാര്യം, ഞാൻ ജയഗോപാൽ സാർ പറഞ്ഞ അതേ കാര്യം തന്നെ. അഹമ്മദാബാദിൽ ആ ഫസ്റ്റ് ഡേയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞിട്ട് സാർ വാസ് സോ കൂൾ. ഞാനൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വിറക്കിയിരുന്നു. സാർ വാസ് സോ കൂൾ. ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ സ്മോൾ അടിച്ച കാരണം ഞാൻ പറയാൻ മറന്നു. ഇല്ല, നോ ഐ ഇൻവൈറ്റ് കരുണദാസ് സർ ഫോർ ദ സൈറ്റേഷൻ. ദി കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസൻസ് ദി സൈറ്റേഷൻ ഓഫ് ഓണർ ടു ഡോക്ടർ പി പി മോഹനൻ, നാഷണൽ പ്രസിഡന്റ് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ CSI. താങ്ക്സ് ടു സാജൻ ഫോർ ദി 12 ഡിസ്ക്രിപ്ഷൻസ് ഡെപ്പിക്ടിംഗ് ദി 12 മന്ത്സ് ഓഫ് ദി ഇയർ. ഹി ഈസ് എ വിഷണറി ലീഡർ, കീൻ റിസർച്ചർ, പാഷനേറ്റ് ഒറേറ്റർ, സ്കിൽഡ് ക്ലിനീഷ്യൻ, meticulous organizer, seasoned author, intelligent mentor, energetic pioneer, committed teacher, balanced thinker, reliable friend, cardiologist with a heart, and truly a man for all seasons. The office bearers and members of CSI Kerala chapter have great pleasure and pride in presenting this citation to you on the occasion of the felicitation ceremony at Kochi on the 20th night of March in the year 2021. Now I invite Zulfikar sir to honor our guest of honor with a ponnada. I invite Johnny Joseph sir to present a bhalagam on behalf of CSI Kerala chapter. I invite Koshi Ipan sir to present a memento to Mohanan sir.
I invite Dr. Shashi Umar sir to present a memento to Dr. Mohanan sir. It is the CSI Kerala chapter great pleasure to honor Dr. Mohanan, our dear friend, for his great achievement. Just before handing over the mic to Mohanan sir, we will just have a 1 minute for his family. '84 ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റിലായിരുന്നു. പിന്നെ മോഹനൻ ഡി എമ്മിൻ്റെ സെലക്ഷൻ കിട്ടിയപ്പോൾ ചാണ്ടിയൂരിലേക്ക് പോയി. ഞാനും കുറച്ചു കാലമൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബി എഡ് ചെയ്യാൻ നാട്ടിൽ വന്നു. കുറച്ചു കാലം ഡി എം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് പോസ്റ്റിങ് അലപ്പിയായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ വേണു സാറിനെയൊക്കെ കാണാൻ പറ്റി, അവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ വന്നു, ഇവിടെ പിന്നെ സെറ്റിൽ ചെയ്തു. പിന്നെ മോഹൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും തന്നെയാണ് ഈ പൊസിഷനിലേക്ക് എത്താൻ കാരണം. യു മേ നോ ഡോക്ടർ പി പി മോഹൻ ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡിയോളജിസ്റ്റ്, ബട്ട് വാസ് ഹീസ് മോർ ദാൻ ഓൾ ഓഫ് ദാറ്റ്. ഹീസ് എ സൂപ്പർ ഹീറോ. ഹീസ് മോർ ലൈക്ക് എ ഫ്രണ്ട് ദാൻ എ ഡാഡ്. ആൻഡ് എത്ര തിരക്കാണെങ്കിലും, പേഷ്യൻസ് ആണെങ്കിലും മീറ്റിംഗ് ആണെങ്കിലും, എത്ര തിരക്കാണെങ്കിലും വിചാരിക്കുന്നത്ര പറ്റുന്നില്ലെങ്കിൽ കൂടെ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അപ്പം എപ്പോഴും നോക്കാം. ഞാനും ഏച്ചും എത്ര വളർന്നാലും വിൽ സ്റ്റിൽ ബി ഹിസ് ലിറ്റിൽ ഗേൾസ്. ദി ഹാർഡ് വർക്ക് ദറ്റ് ഹി പുട്സ് ഇൻ ടു വാട്ട് എവർ ഹി ഡസ്, ദി കമ്മിറ്റ്മെൻറ്റ്, ദി സെൻസിറ്റിവിറ്റി ആൻഡ് പാഷൻ ദറ്റ് ഹി ഷോസ് ടുവേർഡ്സ് ഹിസ് പ്രൊഫഷൻ, ഇറ്റ്സ് ജസ്റ്റ് സോ ഇൻസ്പയറിംഗ്. ആൻഡ് ഓൾ ദാറ്റ് ഹാസ് മേഡ് ഹിം വാട്ട് ഹി ഈസ് ടുഡേ. വി ആർ സോ സോ പ്രൗഡ് ഓഫ് യു അപ്പ. വി ലവ് യു. യു ആർ ദി ബെസ്റ്റ്. ആസ് എ ഫാദർ, അപ്പ ഭയങ്കര ലവിങ്ങും കൺസിഡറേറ്റും ലിബറലും ആണ്. He's always encouraged us to pursue our dreams. Orikkalum njangal onnina hold back edittilla. Pinne cheruthaavumbulukke korchu kodi time njangal kooda spend cheyanannokka aagrahichittunde. She has been grow older and more so after entering medical profession, we realized how passionate he is about cardiology. And he inspires us to aim higher, strive harder and be better at what we do. Appa, we love you and we are very very proud of you. Attention gentlemen, now it is time for the hero of the day. thank you anil, thanks for it. Adakkunnond kolappundo illa 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 appam. You have made my day. president elect, secretary Venu Giver and the whole lot of you, huh? I'm really overwhelmed by the so much of encomiums. To quote Tharoor, no, I don't know whether I really merits all those good words, but then I have been a beneficiary of your love and your compassion also. You know, kazhinja varsham namukku ariyalo, it has been a saipu varnja pole anus horribilis irunnu. With all those glam dresses in your shelf, but nowhere to go. And this was possibly the first outing many of you had come out of the hibernation. Thank you very much. And thank you the entire organizing team. I will not thank you, Anil. I have some harsh words for you. Anil, വിനി വിധി വിഷി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അവനെ തിരിച്ചെഴുതി യൂട്യൂബ് ബ്രൂട്ടേ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ദെൻ സീസർ ഹാഡ് ഇറ്റ് വെരി ഈസി മൈ ഡിയർ. ഐ ഡിഡ് നെവർ ഹാഡ് ദാറ്റ് ഈസി. ദാറ്റ് മേഡ് മീ ടു റീഡ് ലിറ്റിൽ ബിറ്റ് അബൌട്ട് സീസർ. ഐ ആം നോട്ട് ബോറിംഗ്. ഐ തോട്ട് have a couple of your drinks, wet your tonsil, and you will be in a mood to listen to my little bit of story, okay? 47 BC, Julius Caesar, he had his dalliance with Cleopatra. You know that story, you know, because Julius Caesar was chasing Pompey, and he wanted to kill him. Karanam
Pompeo incidentally married Julius Caesar's only daughter, Julia. But then there were intense rivalry between them, who is going to take hold of Rome. So Julius Caesar went to Egypt, Alexandria, in chase of him. But by the time Pompey was already killed by Ptolemy. And then he had, of course, Ptolemy wanted to fight his own sister Cleopatra with the help of Julius Caesar. But the tables turned. Julius Caesar was enamored by the beauty of Cleopatra, the nose of Cleopatra or whatever. So his dalliance with Cleopatra was over in, then on his way back to Rome, Asia Minor, Paracels, he was the arch enemy of Rome. And it was very difficult to, because even Julius Caesar and Ptolemy, Lucullus, Jabir, the rise and fall of Rome. അവരൊക്കെ പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇയാളെ തോപ്പിക്കാൻ പറ്റിയില്ല. ഇയാള് അഞ്ച് ദിവസം കൊണ്ട് 4 മണിക്കൂറിൽ ഫൈറ്റിൽ ഈ പാരസെൽസിനെ അടിച്ച് ഫ്ലാറ്റാക്കി തോപ്പിച്ചു. എന്നിട്ട് അവനൊരു കത്തെഴുതി, ജൂലിയസ് സീസർ സോറോട്ട് എ ലെറ്റർ ടു ദ സെനറ്റ്, വിനി വിധി വിഷി, ഐ കെയിം, ഐ കോൺക്വേർഡ്, ഐ മീൻ ഐ വോൺ ആൻഡ് ഐ കോൺക്വേർഡ്, ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ മൈ ഡിയർ, I failed in my first election to cardiological. So how many of you know that? Yan thottuoyi. But then first election. Professor Manjuran was the president elect at that time. We all traveled together. That was fun. That was really fun. Incidentally, I am the 70th president of Cardiological Society of India. But I do know this is a seat occupied by the great doyens, and I don't know, so many of you have said so many things about my possibilities of rejuvenating the CSI, but then you should also know the limitations of an outstation president, and the society will do well if everyone in the committee, everybody, because how is the Kerala CSI functioning so well? It's because we have like-minded people. You know how the situation in the lesser said better, but then we will try to do. We are trying with my able friend, my senior Dr. Giver, with me as assisting as the registry chair, Venu and all the others. We are doing something. We are definitely changing at least the face of the conventional CSI. And we will do something about that. And that's for sure, that's for definitely for. I've been in medical colleges for only maybe less than 9 years. But I've been very interested in teaching. I tried to teach, I tried to entertain also. And of course, I did a little bit of motivation also. And it's very nice to hear some of you telling that we have been now motivated by me, and it's I'm really humbled by that. Cardiology attracts the best minds. There is no questions asked about that. We are seeing a little bit of change these days, but whatever we say, our specialty is attracted by the best brains. And in our formative years, all of us are captivated by some research process. I'm sure about it. I was also, during the PGI, I had a couple of great chaps around us who was doing, for the first time, a ANP estimation in untreated heart failure, 1986. We had all the big guns in heart failure coming to PGI at that time, and that stimulated us. Koshi Saab will know. Dr. Inder Anand was the guy who has been motivating us, requesting us to put catheters in all constrictive pericarditis, in all aluminium phosphate poisoning, taking us to take the pulmonary artery pressure in yaks. So it was fun. But then it died down because the compulsions to earn money was mostly important.
your wife and a loving wife and two small children, and you have to look after them. So that went on. And then the interest was rekindled. See, and that was the time when the Create came, and all of us, as Johnny said, we had so much fun. I really liked that particular part, meeting together, meeting great people. People like Salim Yusuf or Boris Wallace or Bono, and a lot of people who enthuses make us passionate about the research. And unless we do that, cardiology will just be purely a technical discipline. We have to be making it an intelligent discipline by combining research and, of course, intervention. I'm not negating any part of it. Okay, right. I think if I can prevail upon a little bit of time, this is my thanks time. Thank you for all my dear friends. Now, it will be invidious to try to single out any one of your names. And I will not do that. I know so many of you has helped me. We have proven to the world that our Idea Pool team did a fantastic program at Ahmedabad. And we were an envy to many, even now, many people ask me how we managed to do a hybrid program at Ahmedabad in this difficult time. Mind you, that was the first hybrid meeting in cardiology in possibly the entire South Asia. So finally, thanks the Kerala CSI, and finally to you, ABC. Everything went well. That was the only problem here. So, no, ABC has not heard of Murphy's Law. You know what is Murphy's Law? If anything has to go wrong, it will. But there is also called a Murthy's Law. I don't know, you know that. See, if Murthy's Law says that. Murphy's Law came sometime in 1940. Murthy's Law says that if something goes wrong, it'll be your responsibility and you will be blamed. Unfortunately, nothing went wrong. And finally, the last comment. When I wrote you to Brute, see, there are two great Roman historians. What is that? Suetonius and Plutarch. None of the historians has described that Julius Caesar never ever uttered "You to Brute" when he was going to be assassinated by Marcus Junior Brutus. So all the records shows that he never ever told that word. So when I read, it means that "You too, Brute" also mean, "You too, my son, will have a taste of power." Okay, so you two younger folks are going to be our torchbearers, our bearers, and you are going to share the power of CSI, be it Kerala, be it India. Thank you very much for everything that you have done. Thank you very much.